നമസ്കാരം ഞാൻ നീരജ ജാനകി ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലിങ്ക്ഡിനെ കുറിച്ചാണ് പഠനത്തോടൊപ്പവും അതിനെ തുടർന്നും തൊഴിലന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് അതാത് മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുമായി പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ലിങ്ക്ഡിൻ എന്താണ് ലിങ്ഡിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം ഇപ്പോൾ പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനൊപ്പം തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റിനും നിങ്ങളുടെ റെസ്യൂം അല്ലെങ്കിൽ തൊഴിൽ പരി പരിചയം എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിനും തൊഴിൽ അന്വേഷിക്കുന്നതിനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും എങ്ങനെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലെ തന്നെ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ലിങ്ക്ഡിൻ പ്രൊഫൈലും പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ ഇവിടെ ചേർക്കേണ്ട വിവരങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ് അതായത് വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം ഗവേഷണ പാഠവം അതുപോലെ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ പ്രൊഫസർമാരുടെ റെഫറൽസ് ഇത്തരം കാര്യങ്ങൾ ഈ പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എറേഴ്സ് ഒന്നും വരാതെ അതുപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടാവാതെ ഗ്രാമർ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടോ മറ്റോ ഒന്ന് റിവ്യൂ ചെയ്യിക്കാവുന്നതുമാണ് കുറച്ച് സമയം ഈ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിന് സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല കൂടാതെ എന്താണ് ലിങ്ക്ഡിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ അപ്പം ആ കൂട്ടത്തില് തന്നെ ലോകത്തിലെ തന്നെ മികച്ച അധ്യാപകർ ഗവേഷകർ സംരംഭകർ ശാസ്ത്രജ്ഞർ ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ കഴിവ് തെളിയിച്ച ആളുകൾ ലിങ്ക്ഡിനിൽ ഉണ്ടാവും അപ്പോൾ ഇത്തരക്കാരുമായി കണക്ഷനുകൾ ഉണ്ടാക്കുന്നത് അവരുടെ മേഖലയിലേക്ക് അവരുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രവർത്തി മേഖലയിലേക്ക് കൂടുതൽ നിങ്ങളുടെ അറ്റൻഷൻ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ആ മേഖലയിൽ എങ്ങനെ ജോലി ചെയ്യണം കഴിവ് തെളിയിക്കണം അവിടേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത് ഇത്തരം കാര്യങ്ങൾ അറിയാനും സാധിക്കും അപ്പോൾ ആ ഒരു പുതിയ ഓരോ പുതിയ മേഖലയും പരിചയപ്പെടാനുള്ള സാധ്യത കൂടിയാണ് തുറന്നു തരുന്നത് അപ്പോൾ ഇവിടെ ഏത് പ്രായത്തിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കരിയർ ഏറ്റവും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോഴെങ്കിലും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ആവശ്യം എന്ന് നോക്കാം ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വാലിഡ് ആയ ഇമെയിൽ ഐ ആണ് അപ്പോൾ ഈ ഇമെയിൽ ഐ ഡി തീർച്ചയായിട്ടും ആയിരിക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ ഫോട്ടോ വളരെ പ്രൊഫഷണലായിട്ട് തോന്നുന്ന ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ആയിരിക്കണം മുഖം നന്നായി ക്ലിയറായി കാണാവുന്ന ഒരു ഫോട്ടോ ആയിരിക്കണം ഗ്രൂപ്പ് ഫോട്ടോകൾ അവോയ്ഡ് ചെയ്യണം കൂടാതെ ലഹരി ഉപയോഗിക്കുന്നതോ മറ്റ് പാർട്ടികളിൽ പങ്കെടുക്കുന്നതോ അങ്ങനെ ആ തരത്തിലുള്ള ഫോട്ടോകൾ ഉപയോഗിക്കാതെ ഇരിക്കുക ഇത് പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ യൂസർ നെയിമും പ്രൊഫഷണൽ ആയിരിക്കണം അതായത് പലരും പലരുടെയും മെയിൽ ഐ ഡി കാണുമ്പോൾ നമുക്ക് വളരെ അൺപ്രൊഫഷണൽ ആയ ഫണ്ണി ആയിട്ടുള്ള സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള വയലൻ്റ് നേച്ചറുള്ള തരത്തിലുള്ള യൂസർ നെയിമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മെയിൽ ഐ ഡികൾ കാണാം ലിങ്ക്ഡിൽ അത്തരം ഈ മെയിൽ ഐ ഡികൾ ഉപയോഗിക്കാതെ ഇരിക്കുക അത് നിങ്ങൾ എത്രത്തോളം അൺപ്രൊഫഷണൽ ആണെന്ന് കാണിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ വ്യക്തിത്വം ആ രീതിയിലാണെന്നായിരിക്കും കാണുന്ന ഒരാൾ ഒരു നിങ്ങൾക്ക് തൊഴിൽ തരാൻ സാധ്യതയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വ്യക്തി അതിനെ കാണുന്നത് ഇത്തരത്തിലായിരിക്കും അപ്പം അതിനുള്ള അവസരം കൊടുക്കാതെ ഇരിക്കുക ഫോട്ടോ പ്രൊഫൈൽ ഇത്തരം കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതിയെ കണക്ഷനുകൾ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ ബയോഡേറ്റ പോലെ തന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എററുകളൊന്നും ഇല്ലാതെ വേണം അത് ചെയ്യാൻ കൂടാതെ പതിയെ കണക്ഷനുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ലിങ്ക്ഡിൻ ലിങ്ക്ഡിന് തന്നെ അതിൻ്റെ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മേഖലകളിൽ നിന്നുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കും കൂടാതെ ലിങ്ക്ഡിന് പുറത്ത് പരിചയപ്പെടുന്ന പ്രൊഫഷണലുകളെയും ആളുകളെയും ലിങ്ക്ഡിൽ കണക്ട് ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരോ ഇന്ത്യയിൽ നിന്നുള്ളവരോ ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്തു നിന്നുള്ള ഇന്ത്യയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളെ കൂടി നിങ്ങളുടെ കണക്ഷൻ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ മടിക്കരുത് തീർച്ചയായിട്ടും അത് പുതിയൊരു സാധ്യതകളാണ് നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നത് കൂടാതെ ലിങ്ക്ഡിനിൽ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടാവും പ്രൊഫഷണൽ ഗ്രൂപ്പുകളായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകൾ വിഷയത്തെ സംബന്ധിച്ചുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതിൽ ഡിസ്കഷനുകൾ എന്തൊക്കെ നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുക കമൻ്റുകൾ വായിക്കുക ആവശ്യമെങ്കിൽ ആക്റ്റീവായി ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്കും കൂടാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഭാഷ സഭ്യമായിരിക്കണം എന്നുള്ളതാണ് ആയിട്ടോ പൊളിറ്റിക്കലി വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാതെ ഇരിക്കുക അതുപോലെ ലിങ്ക്ഡിൻ ആക്റ്റീവായി തുടങ്ങിയാൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം മാത്രമല്ല കൂടുതൽ കണക്ഷനുകൾ ഉണ്ടാക്കാം ഫേസ്ബുക്ക് പോലെ ഫൈവ് തൗസൻഡ് എന്നുള്ള ലിമിറ്റൊന്നും ലിങ്ക്ഡിനില്ല നിങ്ങൾ ആക്റ്റീവായിട്ട് തൊഴിലന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മെസ്സേജുകൾ ലിങ്ക്ഡിൻ വഴി വരുന്ന ഇമെയിലുകൾ ഇതൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം അതിന് റെസ്പോണ്ട് ചെയ്യുകയും വേണം അപ്പോൾ എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിലെങ്കിലും ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലന്വേഷകരും പ്രൊഫഷണൽസും മാത്രല്ല തൊഴിലന്വേഷകരെ അന്വേഷിച്ചുകൊണ്ടുള്ള ധാരാളം ഓർഗനൈസേഷനുകളും കമ്പനികളും അവർക്കും ലിങ്ക്ഡിൻ സാന്നിധ്യമുണ്ട് ഇപ്പോൾ ലോകത്തെ മിക്കവാറും എല്ലാ ഓർഗനൈസേഷനുകൾക്കും ലിങ്ക് ഇൻ സാന്നിധ്യമുണ്ട് അപ്പോൾ അവരുടെ പ്രൊഫൈലുകളിൽ പോയി പേജുകളിൽ പോയി ചെക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ജോബ് അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുകയും നിങ്ങൾക്കത് അപ്ലൈ ചെയ്യുകയും ചെയ്യാം മാത്രമല്ല തൊഴിലന്വേഷകരെ കമ്പനികൾ കമ്പനികളിങ്ങോട്ടും അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ അത് നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെയും ഉണ്ടാവാം നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ആക്ടിവിറ്റീസും മറ്റും അവരുടെ സ്ഥാപനത്തിന് യോജിച്ചതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും